ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡിഷിനും ഒരു മസാലയാണ്. എനിക്കൊന്ന് ഈ റെസിപ്പിക്ക് എന്നൊന്ന് നമ്മൾ നമ്മുടെ നാട്ടില് താമസിക്കുമ്പോ നെയ്ബർ പറഞ്ഞു തന്നല്ലേ അമ്മയ്ക്ക്. ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു അവർ വെരി സിമ്പിൾ ഹോംലി വ്ളോഗാണ് ഇന്ന്. ആക്ച്വലി എഴുന്നേറ്റപ്പോൾ ഇന്നല്ല കുറച്ച് ദിവസം മുമ്പ് എഴുന്നേറ്റപ്പോൾ ഭയങ്കര എനിക്കൊരു സാധനത്തിന് ക്രേവിംഗ് ആയിരുന്നു, നല്ല ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ നല്ല ഞണ്ട് റോസ്റ്റ് കിട്ടിയാലും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി കിട്ടണമെങ്കിൽ കുറേ റേറ്റ് ആവും. ഞാൻ അമ്മേനോട് റിക്വസ്റ്റ് ചെയ്ത്, കാരണം എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് റെസിപ്പീസാണ് അമ്മയുടെ വീട്ടിൽ. അതൊന്ന് ഉണ്ടാക്കാൻ ഗോപ്രോൻ്റെ കവറൊക്കെ താന്ന് കിടക്കുന്നു. പോട്ടെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്ന് അമ്മ ക്രാബ് റെസിപ്പി ഉണ്ടാക്കും. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കൊച്ചിലേ തൊട്ടും ഇത് കാണുന്ന ചിലപ്പോൾ ഒരുപാട് പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയുണ്ട്. സാധാരണ നമ്മുടെ മട്ടൻ മിൻസ് മീറ്റിൻ വെച്ച് അല്ലെങ്കിൽ മിൻസ് മീറ്റ് പാസ്ത, വളരെ സിമ്പിളാണ്. അത് ചിക്കനോ മട്ടൻ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, മട്ടനും ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഡിഷിനും ഒരു മസാലയാണ്. പക്ഷെ ആ മീറ്റിന്റെ വ്യത്യാസത്തിൽ ആ ഫുൾ ഡിഷായിട്ട് ഒരു ബന്ധവും ഇല്ല, രണ്ട് ഡിഷായിട്ട് ഒരു ബന്ധവും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവമാണ്, വളരെ സിമ്പിൾ ആണെന്നാണ് അമ്മ പറഞ്ഞത്. അതിനുണ്ടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് കുക്കിംഗ് മാത്രമായിരിക്കില്ല, ഇതിൽ എന്റെ ടേസ്റ്റും കാട്ടും. കാരണം ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യുമ്പോൾ ഐ ഗോ ടു ഹെവൻ, അത്ര അടിപൊളി ഫുഡാണ്. അപ്പൊ അതെ, അമ്മ റെഡി ആയിട്ടുണ്ട്. അമ്മയുടെ കുക്കിംഗ് വ്ളോഗിലേക്ക് വൺസ് അഗൈൻ വെൽക്കം. ആ അപ്പൊ ആ റെഡി എത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര കാലമാണ് നമ്മൾ ഈ അവിടെ കുക്കിംഗ് സെറ്റപ്പ് ഒക്കെ തുറന്നിട്ട് അല്ലേ? ഒരു വർഷമായോ? നമ്മൾ ലാസ്റ്റ് എന്താ ഉണ്ടാക്കിയത്? ലാസ്റ്റ് ഞാൻ ആകെ നാല് ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ മാലാഡ്, സെക്കൻഡ് വൺ കേസരി, തേർഡ് വൺ ബ്രെഡ് പുഡി, ആൻഡ് ഫോർത്ത് വൺ മുട്ടാവിയൽ. എല്ലാം എന്റെ ഫേവറേറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതെ, അത് മാത്രമല്ല ഞാൻ അമ്മയ്ക്ക് വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയുടെ ട്രേഡ് മാർക്ക് മറ്റേ തീയലുണ്ട്, കുറെ ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കി ഷൂട്ടിയുള്ളൂ, കാരണം എന്നാലല്ലേ എനിക്കും ഗുണമുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഇന്ന് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഞണ്ട് റോസ്റ്റ്. ഓക്കെ, ഫേവറേറ്റ് ആണ്. ഞാൻ ആക്ച്വലി ഇതിന്റെ കറി ഒന്നും വെച്ചല്ല കഴിക്കുന്ന കേട്ടോ, ഞാൻ വെറുതെ എടുത്തിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കൂടെ ഐ മീൻ നമുക്ക് ചപ്പാത്തി പൊറോട്ട, അതെ, പക്ഷെ ഞാൻ അതൊന്നും കഴിക്കാൻ തിന്നാനുള്ള ക്ഷമയിൽ ഇത് മാത്രം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും. അതെ, അതിലും ഭേദം ഇത് മാത്രം തിന്നിട്ട് അതിന്റെ ഗ്രേവിയും എല്ലാം ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കാം. ഓക്കെ, അപ്പോ ആക്ച്വലി ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ഓക്കെ, അതിനു മുമ്പ് എല്ലാവർക്കും ഒരു നമസ്കാരം, നമസ്തേ, വണക്കം, സലാം അലൈക്കും, ഹലോ. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ലാസ്റ്റ് ഞങ്ങളുടെ വ്ളോഗില് ഞങ്ങളുടെ സാധാരണ ഗ്രീറ്റിംഗ് ഒന്നും പോരാ, എല്ലാത്തിനും അമ്മ വരണം എന്ന് പറയും. എന്റെ എല്ലാ ലാംഗ്വേജിലും എല്ലാവർക്കും ഒത്തിരി നാളത്തെ ഗ്യാപ്പ് ഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പല ലാംഗ്വേജിലും എല്ലാം കുറച്ച് കുറച്ച് അറിയാൻ കേട്ടെ, എങ്കിലും എന്തെങ്കിലും ആവട്ടെ. Now we'll start cooking. Okay. Are the ingredients cooking? Okay. Okay. Adhiyam idine main dish nandu. Okay. Okay. Second savola cherudayitte irinjathu. Okay. Pachamulagu oru rendo moona venengil madhi. Njan oru bangikku vechu nallo. Seri. Pinne curry leaf oru thakkali cherudayitte irinjathu. Table salt. ഗരം മസാല. ഈ ഗരം മസാല പ്രത്യേകിച്ച് പറയണമോ? കാരണം നമ്മളത് എപ്പോഴും അങ്ങനെയല്ലേ പറ. ഗരം മസാല എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇന്നേ വരെ പുറത്തുനിന്ന് വാങ്ങിച്ചുണ്ടാക്കിയിട്ടില്ല, എന്റെ സ്വന്തം പ്രിപ്പറേഷനാണ്. ഞാൻ മോക്ക് ധന്യക്കും പിന്നെ വേണ്ടവർക്കൊക്കെ ഞാൻ ഇതുപോലെ പൊടിപ്പിച്ചു കൊടുത്ത ഒരു വർഷത്തിൽ കൂടുതൽ ഇത് ഇരിക്കും. ഇതിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ആകെ ഞാൻ എടുക്കുന്നത് ഏലക്ക, ഗ്രാമ്പ്, പട്ട, പെരിഞ്ചീരകം. ഇത് നാലും കൂടെ നല്ലപോലെ വെയിലത്ത് വെച്ച് രണ്ടു മൂന്ന് പ്രാവശ്യം നല്ല ദിവസം നല്ല ഡ്രൈ ആയി കഴിഞ്ഞ് മിക്സിയിൽ വെച്ച് പൊടിച്ച് ഇങ്ങനെ ഇരിക്കും. അതെ, തപ്പിപ്പിടിച്ച എല്ലാത്തിനും ബെസ്റ്റ് സാധനങ്ങളാണ് ഞാൻ കൊണ്ടുവരാറ് അല്ലെങ്കിൽ അമ്മ വാങ്ങാറ്. ഇത് മഞ്ഞപ്പൊടി, ഇത് മുളക് പൊടി എന്ന് പറയുന്ന പിരിയമുളക് മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. മറ്റേ സാധാരണ ചില്ലി പൗഡർ ഞാൻ ഒന്നിനും യൂസ് ചെയ്യാറില്ല, കാരണം അത് ഭയങ്കര സ്പൈസി ആണ്, കളറും കിട്ടില്ല, ഭംഗിയും കിട്ടില്ല. ഇതിന് നമ്മൾ ഒരു സ്പൂൺ കൂളി ഇട്ട് കഴിഞ്ഞാൽ മതി, ആവശ്യത്തിനുള്ള സ്പൈസ് ഐ മീൻ എരിവ് കാണും, ദെൻ കളർ കാണും. ഓക്കേ, പിന്നെ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിൽ
അതും നമ്മൾ കൂടുതലും മില്ലിനാണ് വാങ്ങുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ ആ കൂടെ. ഓക്കെ, പക്ഷെ നമ്മള് ഞണ്ട് വേവിച്ച് ഓൾറെഡി വെച്ചു. അത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാല് എളുപ്പമില്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് എല്ലാം കാണിക്കുമ്പോ ഒരുപാട് ലെങ്തി ആവും. അതുകൊണ്ട് ഞാൻ എളുപ്പം ക്ലീൻ ചെയ്ത് രാവിലെ എഴുന്നേറ്റ് ഇത് മഞ്ഞളും ഉപ്പിട്ട് മാത്രം വേവിച്ച് വലിയ 4 പീസം കണ്ടുണ്ടായിരുന്നു. വലിയ ഞണ്ടായിരുന്നു. അത് ഇത് മാക്സിമം ഒരു 10 മിനിറ്റ് പ്രഷർ കുക്കറിൽ ഇട്ടാൽ മതി. മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് ഒരു ഇച്ചിരി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 6-7 മിനിറ്റ് വേവിച്ച് അങ്ങനെ വെക്കി ആറിട്ട് നമുക്ക് ബാക്കി കുക്ക് ചെയ്യാം. എത്ര നേരം എടുക്കും ഇത് ഫുൾ കുക്ക് ചെയ്യാൻ? പ്രഷർ കുക്കർ ഒക്കെ കഴിഞ്ഞ് ഇത്രയും പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇതും കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു 10 മാക്സിമം ഒരു 15 മിനിറ്റ്സ് മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോ ചെലപ്പോ ഞാൻ 1 സ്പൂണോ 2 സ്പൂണോ പറയുന്നുള്ളു. കറക്റ്റ് സമയമാണ്, ഏകദേശം ഇപ്പൊ 11:45 ആയി. 12:30 ഒക്കെ ആവുമ്പോഴേക്ക് റെഡിയാവും. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എന്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ച് ഞണ്ടായിരിക്കും. പാസ്ത റെഡിയാവും അപ്പോഴേക്കോ? ആണോ? ഓക്കെ, എന്തായാലും 2 ഒരു മസാല അല്ലേ, അതാണ് ഒരു സ്പെഷ്യാലിറ്റി. അമ്മയുടെ എല്ലാ ഡിഷിന്റെ ഒരു കളി സവാളയിലാണ്. എല്ലാത്തിനും ഒരുപാട് സവാളയുണ്ട്. ചുമന്നുള്ളിയാണ് എനിക്ക് ഇഷ്ടം, പക്ഷെ അതൊന്നും ക്ലീൻ ചെയ്യാനുള്ള ക്ഷമയില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ ആളും വരുന്നില്ലല്ലോ. അപ്പൊ നല്ല സവള നല്ല ബ്രൗൺ ആയി. ഇത് കാണുമ്പോ തന്നെ ശരിക്കും ഒരു ഹരം തന്നെയാണ്. കാരണം ഇങ്ങനെ ആയി കഴിയുമ്പോ ആ ഡിഷ് ഏതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതല്ലാതെ ഒരു ചെറിയൊരു ടിപ്പ് ഉണ്ടല്ലോ. അത് നമ്മള് സവോള എളുപ്പം ബ്രൗൺ കളർ ആവാൻ റോസ്റ്റ് ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് ഒരു പിഞ്ച് ടേബിൾ സോൾട്ട് ഇട്ട് ഇളക്കിക്കൊണ്ടിരുന്ന വേഗം ഇതേപോലെ ബ്രൗൺ ആവും. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഒരു ചെറിയ അതിലോട്ട് ഞാൻ തക്കാളി എന്തൊരു നല്ല സൗണ്ട്. ഒന്നും സൗണ്ട് എഫക്ട് അല്ല കേട്ടോ, ലൈവ് സൗണ്ട് എഫക്ട് ആണ് കേട്ടോ. ഇത് ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കൊന്ന് പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിച്ചു തുടങ്ങുന്നു. ഞാനായാലും ഈ പറഞ്ഞ പോലെ ആരും പറഞ്ഞു തന്നിട്ടൊന്നും ഉണ്ടാക്കിയതല്ല, പുറത്തുനിന്ന് കഴിച്ചിട്ടും ഉണ്ടാക്കിയതല്ല. പക്ഷെ ആശി ഉണ്ടാക്കില്ലായിരുന്നോ? ഇല്ല, ഞണ്ട് എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ഞണ്ട് കേറ്റുന്നത്. ഞണ്ടും ബീഫൊന്നും എന്റെ വീട്ടില് കേറ്റില്ല. ചിക്കനും മട്ടനും മാത്രമേ ഉള്ളൂ. ഫിഷും പോർക്കും ആക്ച്വലി കുവൈറ്റിലായിരുന്നെ. അപ്പൊ അന്നേ അവിടത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഗ്രാൻഡ് ഫാദറിന്റെ അമ്മയൊക്കെ ജനിച്ചതും കുവൈറ്റില്ല, അതുകൊണ്ട് ആ ഒരു ഹെറിറ്റേജ് തന്നെയാണ് ഫുഡിന്റെ കാര്യത്തിൽ എനിക്കും കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തത് അമ്മയുടെ ഓൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നിങ്ങൾ മാക്സിമം ജിഞ്ചറും ഗാർലിക്കും അതിന് കുറച്ച് ഒരു പിടി ജിഞ്ചറും അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലത് ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ച ശേഷം ഇതിന് 1 സ്പൂൺ വിനീഗർ ഒഴിച്ച് വെച്ചാൽ 1 വർഷമായാലും ഈ പേസ്റ്റ് ചിത്തിയാവില്ല. ഞാൻ ഗ്യാരണ്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണം. ആവശ്യമുള്ളത് നമ്മൾ അപ്പം എടുക്കുക, നനഞ്ഞ സ്പൂണിട്ട് എടുക്കാതെ നോക്കുക. അപ്പൊ ഞാനിതിൽ ഞണ്ടല്ലേ, അപ്പൊ കുറച്ച് ജിഞ്ചർ വെളുത്തുള്ളിയൊക്കെ കൂടുതൽ കിടന്നോട്ടെ. ഇതിന്റെയൊക്കെ എന്താണെന്നറിയോ, ഏതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, മണമുള്ള ക്യാമറ ഇറങ്ങണം. ആ ജിഞ്ചറും ഗാർലിക്കും ആ സവാളയും തക്കാളിക്കും കൂടെ മിക്സ് ചെയ്യുമ്പോൾ മണം ഭയങ്കര അടിപൊളി. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് ഒരിക്കലും ഈ സ്മെല്ല് കിട്ടുന്നു. ആണോ? ഒരിക്കലും 100% ഞാനാ പറയുന്നത്. ഞാൻ അമ്മയ്ക്ക് ഇതുപോലെ സ്മെല്ല് വരുന്ന ഏതെങ്കിലും ഒരു അടിപൊളി ബ്രാൻഡിനെ കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത സ്പൈസസ്. ഞണ്ടില് ഞാൻ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു വേവിക്കാൻ. പക്ഷെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ചിടാം മഞ്ഞളിടാം. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് എരിവ് വേണം. സ്പെഷ്യലി രണ്ടാമത് ഞണ്ടിന് മധുരമാണ്. അപ്പൊ ഞാനിതിന് ഇപ്പൊ 4 ഒട്ടി എരിവ് കാണത്തില്ല, നല്ല കളറും ഭയങ്കര കളറായിരിക്കും. ഇനി ഞാൻ ഇതിലോട്ട് നമ്മുടെ സ്റ്റാറിനെ കൊണ്ടുവരാൻ പോകുന്നല്ലേ. സൂപ്പർ സ്റ്റാർ. ആഹാ,
ഓ ഇത് കട ആ കട ഏതെങ്കിലും ക്രാബ് ലവേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്പൈസി ഫുഡ് ലവർ ഉണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒക്കെ വായിൽ വെള്ളം വരുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ ഇതില് ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല. ക്രാബ് വേവിച്ചപ്പോൾ അതിന്റെ ആ എന്താ പറയാ സത്ത് ഇറങ്ങിയിട്ടുള്ള വെള്ളം കുറച്ചുണ്ടായിരുന്നു. മാറ്റി വെച്ചായിരുന്നു അല്ല, ഞാൻ ഇതിന്റെ കൂടെ തന്നെ എല്ലാം കൂടെ പാത്രത്തിലാക്കിയാ വെച്ചത്. ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടായിരുന്നു. ആ പ്രഷർ കുക്കറിൽ വേവിച്ചു വരുന്ന അതിന്റെ ജ്യൂസ് പോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ വെള്ളമാണ് ഇതിൽ, അത് കുറച്ച് ഒരു തവി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അല്ലാതെ ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇത്ര ആയി കഴിഞ്ഞു. ഇതിന്റെ കൂടെ ഞാൻ പിന്നെ ഇത് വെറുതെ ഒരു മസാല പിടിക്കാൻ വേണ്ടിയാണ്. ഓൾറെഡി ക്രാബ് കുക്ക്ഡ് ആണല്ലോ. രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാൻ പാടുള്ളൂ. അതെ, ആർത്തി എന്നെ പോലെ പിടിച്ച് വേഗം പോയി കഴിക്കരുത്, അതിന്റെ ഫ്ലേവർ കിട്ടില്ല. ഇനി ഇതിൽ അടുത്ത് ഇടാൻ പോകുന്നു, ഇനിയിപ്പോ ഇടാൻ പോകുന്ന ഗരം മസാല, ഞാൻ പൊടിച്ച ഗരം മസാല. ഓക്കെ, ഗരം മസാല ഇട്ട് ഒരിക്കലും ഒരു കറിയും ഒരുപാട് നേരം വേവിക്കരുത്. അതിന്റെ ഫുൾ ഫ്ലേവർ പോകും. ലാസ്റ്റത്തെ ഒരു 5 മിനിറ്റിന് മുമ്പേ അതൊക്കെ ആഡ് ചെയ്യാം. കുക്കിയുമ്പോ ഓൺ ചെയ്യണം, പക്ഷെ ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്യണം, കാരണം എന്നാലും അത് മണം കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഇപ്പം ഞാൻ വേറെ ആദ്യം ഒഴിച്ച ഒരു സ്പൂൺ എണ്ണ, ഒന്നോ രണ്ടോ സ്പൂൺ എണ്ണ ആ സവോളയ്ക്ക് വേണ്ടി മാത്രം ഒഴിച്ചിട്ടുള്ളൂ. ഇതിൽ എണ്ണയൊന്നും ഇല്ല. ഇനി എണ്ണ വേണ്ടവർക്ക് ഒഴിക്കാം, അല്ലെങ്കിൽ ആവശ്യമില്ല. ഡയറ്റ് ഒക്കെ നോക്കുന്നവർക്ക് എണ്ണയുടെ ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ കുക്കിങ്ങും ക്രാബിന്റെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇതൊരു എത്ര നേരം അടച്ചു വെക്കണം? ഒരു 5 മിനിറ്റ്സ് അടച്ചു വെച്ചാൽ മണമൊക്കെ അതി പിടിച്ച് മീഡിയം ഫ്ലെയിമിൽ അല്ലേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ ഓക്കെ. ഈ 5 മിനിറ്റ് ഒരു 5 മണിക്കൂർ പോലെ തോന്നുന്ന രണ്ട് ടൈമിലാണ്. ഒന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ, ഒന്ന് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ. ആയ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. സാൻ റെഡി ആണോ? സാധനം റെഡി. ഓക്കെ, അരപ്പൊക്കെ. ആ ഈ അരപ്പാണ് കളി കേട്ടോ ശരിക്കും. ഓക്കെ, ഇനി ഇനി വേറൊന്നുമില്ല. ഇനി ഞാനിത് ഡിഷിലോട്ട് മാറ്റാൻ പോകും. ഓക്കെ, ഇനി ഫൈനൽ ഡെക്കറേഷൻ മാത്രമല്ലേ, അത് ഇനി കഴിക്കുക. അപ്പൊ ഒന്നും കൂടെ നമ്മുടെ അപ്പൊ ഡെക്കറേഷന് വെയിറ്റ് ചെയ്തിട്ട് ക്ഷമയുണ്ടോ? ഉണ്ടുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത ഡിഷും കൂടെ ഷൂട്ട് ചെയ്യണ്ടേ. ഓക്കെ, അതെ, ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെറുതായിട്ട് നമ്മള് വീഡിയോയ്ക്ക് വേണ്ടി. ഞാൻ അതേ പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഭംഗിക്ക് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ അതന്നെ ചുമ്മാ ഇങ്ങനെ വാക്കി. ഇത് എരിവില്ലാത്ത പച്ചമുളക്, അപ്പൊ നമുക്ക് ഓരോ ഞണ്ടിന്റെ കൂടി ഇത് ഓരോ കടികടിക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊന്ന് കുറച്ച് സൈഡിലേക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ഡിഷിലേക്ക് പോവാം. വേഗം അടുത്ത ഡിഷ് ആവോ? അപ്പൊ ഇത് ഇനി നമ്മൾ അടച്ചു വെക്കണം. അപ്പൊ ഈ കരിയപ്പിലേക്ക് ഒന്ന് വാടും, അപ്പൊ ആ സ്മെല്ല് അതിൽ തന്നെ. അപ്പൊ നമ്മുടെ ഞണ്ട് അവിടെ ഇരുന്ന് സെറ്റ് ആവുന്നുണ്ട്. സെറ്റേ കഴിഞ്ഞു, ആ ഒരു മസാലയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ ഒരു വ്ലോഗ് ചെയ്യാനാണ്, ഒരു ഡിഷ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്ന് 2 ഡിഷ് ചെയ്യുന്നത്, അപ്പൊക്ക് എക്സ്ട്രാ ലോഡ് കൊടുക്കാം. അമ്മ എന്നോട് പറഞ്ഞു ഈ 2 ഡിഷിനും ഏകദേശം സെയിം മസാലയാണ്. അപ്പൊ അതൊരു വെറൈറ്റി അല്ലേ. ടോട്ടൽ ഡിഫറെന്റ് ഡിഷസിന് 2 ടോട്ടലി ഡിഫറെന്റ് ഡിഷസിന് 1 മസാല. അപ്പൊ ആ ഡിഷും കൂടെ കാണിക്കാം. ഇതും എന്റെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഐ എം 100% ഷുവർ ഇങ്ങനത്തെ റെസിപ്പി ഞാൻ ഓൺലൈൻ നോക്കിയിട്ടില്ല, യൂട്യൂബിൽ നോക്കിയിട്ടില്ല, പക്ഷെ കാണില്ല, കാരണം ഞാൻ കൊച്ചിലേ തൊട്ട് കഴിച്ചാണ്. പിന്നെ വളരെ ഹോം മെയ്ഡ് റെസിപ്പിയാണ്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി അമ്മ ഉണ്ടാക്കി തന്നോണ്ടിരുന്ന റെസിപ്പിയാണ്. ഓക്കെ, എന്താ അമ്മ സംഭവം? ഇനി അടുത്തത് പാസ്ത. ഇത് നമ്മള് വളരെ, ഇത് നമ്മൾ ഞാൻ ഡയറ്റിന് പോകുമ്പോൾ എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത് നമ്മുടെ ഗോതമ്പ് വെച്ച് ഉണ്ടാക്കുന്ന പാസ്തയാണ്. ഇറ്റ്സ് വെരി ഹെൽത്തി. കണ്ട ഇതിൽ ആകെ കൂടെ ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, വീറ്റ് ആണ്. അപ്പോ വളരെ ഹെൽത്തി ആണ്, ന്യൂട്രീഷ്യസ് ആണ്. ഒരുപാട് കാണും. ഇതിന് ഐറ്റംസ് ആദ്യം പറയാം. പാസ്ത, ഓക്കെ, മട്ടൺ കീമ, ഓക്കെ, ചിക്കൻ ഉപയോഗിക്കാം, ബീഫ് ഉപയോഗിക്കാം, എന്തുവേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് സവോള അരിഞ്ഞത്, ബാക്കി മുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും. പിന്നെ നമ്മുടെ ഇതിലൊരു വെറൈറ്റി വരുന്ന സാധനം ടൊമാറ്റോ പേസ്റ്റ്. അമ്മ പണ്ട് കെച്ചപ്പ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഞാൻ ഇതാണ് മച്ച് മോർ ഹെൽത്തിയർ ഓപ്ഷൻ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പാസ്ത, അമ്മ അത് വേവിച്ച രീതിയൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ്? പാസ്ത നമ്മൾ വേവിക്കേണ്ടത്, നമ്മൾ ബിരിയാണിക്കൊക്കെ അരി തിള വേവിക്കുമല്ലോ, അതേപോലെ തന്നെ ഒരു ചരുവത്തിൽ വെള്ളം വെച്ച് അതിൽ ഉപ്പിടുക,
കുറച്ച് ഒരു രണ്ട് ഏലക്ക ഗ്രാമ്പ് എന്തെങ്കിലും ഒന്ന് ചതച്ചിട്ട് അതും വെള്ളത്തിലിടുക. ആ ഇതിനൊരു ഫ്ലേവർ ആ വെള്ളം നല്ല പോലെ തിളച്ച ശേഷം ഈ പാസ്ത കഴുകൊന്നും വേണ്ട, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴുകാം. കഴുകിയിട്ട് ഈ തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇത് ഇടുക. ഇട്ടിട്ട് ആ വെള്ളത്തിലോട്ട് നമ്മൾ ഒരു കാ സ്പൂൺ നെയ്യോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഇങ്ങനെ ഒട്ടൂല, കണ്ടോ? ഇങ്ങനെ സ്റ്റിക്കി ആയിട്ട് ഇങ്ങനെ ഇരിക്കില്ല. അതിനു വേണ്ടി നമ്മള് ഒട്ടാതിരിക്കും. ഞാൻ ബിരിയാണി ഫ്രൈഡ് റൈസ് വെക്കുമ്പോഴും അതിനും ഇടും. അപ്പൊ ഒരു ചോറും ഒരു ചോറും തമ്മിൽ ഒട്ടിയില്ലെന്നു വെള്ളം തിളയ്ക്കുമ്പോ അതിലോട്ടിട്ട്. ഇത് വേവിക്കുന്നത് ഒരു 7-8 മിനിറ്റ് മതി. 10 മിനിറ്റിനുള്ളിൽ വേവിച്ച ഇത് കുഴഞ്ഞു പോകും. ഒരു 8 മിനിറ്റ് വേവിച്ചാ മതി, തിളക്കുന്ന വെള്ളമായിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ആദ്യമേ ഇതിന്റെ മസാലകള് പാസ്ത ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്യുന്നതാണ്. ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, കുക്ക്ഡ് ആണ്, വേവിച്ചു വെച്ചതാണ് ഞാൻ. അതൊക്കെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് റെഡിയാക്കി വെച്ചതാ. ഇതിൽ ഇച്ചിരി എണ്ണ മേടിക്കണം. ഓക്കെ, ഇതും വെളിച്ചെണ്ണ തന്നെ. കോക്കനട്ട് ഓയിലും ആഫ്റ്റർ ഉപയോഗിക്കുള്ളൂ. ഞാൻ മാത്രം ഡയറ്റ്, ഞാനും പറയാം, ഡയറ്റ് ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒലിവ് ഓയിൽ ഉപയോഗിക്കും. ഞാൻ ഡയറ്റ് അല്ല കേട്ടോ, ഞാനും ഡയറ്റ് ഒന്നല്ല. ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ സാലഡും അതൊക്കെ കഴിച്ച് ജീവിക്കും, ഒരിക്കലില്ലല്ലോ. ഇറച്ചിയില്ലാത്ത ഒരു കളിയുണ്ട് എനിക്ക്. എന്ത് ഡയറ്റ് ആണ്? ഞാൻ ഇച്ചിരി വണ്ണം വെക്കാൻ വേണ്ടി അമ്മ അതെ കുറച്ച് ഇതുണ്ട്, ചെവനപ്രാശവും കോംപ്ലാൻ ആൻഡ് ഇതെന്താ അജമാംസ രസായനം, എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ കഴിച്ച് ലാസ്റ്റ് വല്ല അസുഖത്തിൽ. അജമാംസം എന്ന് വെച്ചാൽ ഗോട്സ് മീറ്റ് വെച്ച് ഉണ്ടാക്കുന്നത്. ഓ, ആയുർവേദത്തിൽ നോൺ വെജ് ഉണ്ടോ? പിന്നെ അതിൽ നോക്കി അതിൽ ഇൻഗ്രീഡിയൻസ് നോക്കും. ആ ഓക്കെ, ഗോട്സ് മീറ്റ് അല്ലേ? അതെ, ഗോട്സ് മീറ്റ്. അപ്പൊ എനിക്ക് കഴിക്കാലോ? ഇത് കഴിക്കാൻ നല്ല വണ്ണം ഒക്കെ വെക്കുമ്പോ വണ്ണല്ല, ഇത് യൂഷ്വലി പ്രസവ രക്ഷയൊക്കെ ചെയ്യുന്ന വീക്കായിട്ടിരിക്കുന്ന അമ്മയ്ക്ക് എന്തിനാ? എനിക്ക് ഞാൻ ക്ഷീണിച്ചിരിക്കുകയല്ലേ ഇപ്പൊ ഇത് കഴിച്ചോണ്ടോ വണ്ണം പക്ഷേ. പ്രസവ രക്ഷ എന്തിനാണ് അമ്മയ്ക്ക്? അമ്മ അടിപൊളിയായിട്ട്, ഞാനൊക്കെ 80-82 കിലോ ഉണ്ടായിരുന്നു ലാസ്റ്റ്. ഇതൊക്കെ കഴിച്ച് ലാസ്റ്റ് അമ്മ പിന്നെ 80-82 കിലോ ആയിരം കേട്ടോ. അപ്പൊ ഇതിലോട്ട് കുറച്ച് സവാള ഇട്. ഓ, ഇതാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്ന കേട്ടോ, 10-15 മിനിറ്റോളം എടുക്കും. സവാള വരണ്ട് വരെ ഈ ഒരു കളറെങ്കിലും മിനിമം ആവണം, കൂടുതലായാലും ബെറ്റർ. പക്ഷെ എനിക്കിപ്പോ പേഷ്യൻസ് ഇല്ല, ഞണ്ട് അവിടെ വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോ അടുത്ത സ്റ്റെപ്പ്, ഈ സവാള ഞാനിപ്പോ ഇത് നീളത്തിലാ കണ്ടിച്ചത്. പക്ഷെ നിങ്ങൾ കണ്ടിക്കുമ്പോ ചെറുതായിട്ട്, ഞാൻ നേരത്തെ ഞണ്ടിന് കണ്ടിച്ച പോലെ കണ്ടിച്ചോളൂ, അപ്പൊ വേഗമാവും. ഫൈൻ ആയിട്ട് കണ്ടിച്ചോ? ഞാൻ ഇത് രണ്ട് ടൈപ്പ് കണ്ടിച്ചു. ഇനിയിപ്പോ അടുത്തത് നമ്മുടെ സെയിം മസാല കൂട്ടം, കുറച്ച് മഞ്ഞള്, കാരണം മട്ടൺ ആണല്ലോ. അതെ, കുറച്ച് ഉപ്പ്. ഇച്ചിരി ഉപ്പ് ഞാൻ ഈ സവാളയിൽ ബ്രൗൺ കളർ ആകാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കീമയിൽ ഉപ്പുണ്ട്, ഇതിലും ഉപ്പുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം പേരിന് ഇട്ടാ മതി. പിന്നെ വേണമെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. ഉപ്പും മഞ്ഞളും ഇട്ടു. ഇനിയിപ്പോ അടുത്തത് മഞ്ഞളുടെ മണം ഒന്ന് പോയി കഴിയുന്ന ശേഷം നമുക്ക് അടുത്തത് ജിഞ്ചർ ഗാർലിക്. വീണ്ടും നമ്മളുടെ ഹോം മെയ്ഡ് ആണ്, അത് മട്ടൺ അല്ലേ, അപ്പൊ അതിന്റെ സ്മെല്ല് വരാതിരിക്കാൻ കുറച്ച് കൂടുതൽ. മട്ടൺ നമ്മള് ലുല്ലു മട്ടൺ ആണ്, അപ്പൊ നല്ല കുറച്ച് സ്ട്രോങ് ആയിരിക്കും, ഒരു അടിപൊളി സംഭവമായിരിക്കും. ഒരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 2.5 സ്പൂൺ ജിഞ്ചർ ഗാർലിക്. അതിന്റെ ആ ഒരു സ്മെല്ല് ഒന്ന് ചൂടായി കഴിയുമ്പോ വീണ്ടും സൗണ്ട് സെറ്റ്. ഈ സൗണ്ട് സെറ്റ് ഭയങ്കര സംഭവം. ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് മുളക് പൊടി. എനിക്ക് ഇറച്ചിയല്ലേ, അതിന് 20 മുളക് വേണമല്ലോ. ഞണ്ട് സ്വീറ്റ് ആയതാണ്, അതിനും വേണം. പിള്ളേർക്ക് നിങ്ങൾ അതനുസരിച്ച് മുളക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, പിരിമുളക് ഇട്ടാൽ മതി, അതായിരിക്കും നല്ലത്. എന്നാലും മുളക് വേണം കേട്ടോ, നല്ല ഫ്ലേവർ വരുള്ളൂ. 3-4 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതില് മുളക് ഇട്ടു, അതിന്റെ മുളക് കുത്തലൊക്കെ പോയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ഇടാൻ പോണ ടൊമാറ്റോ പേസ്റ്റ്. അപ്പൊ ഇതില് മഞ്ഞള്, മുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് ഒരു 200 ml ടൊമാറ്റോ പ്യൂറി ഉണ്ട്. എത്ര വേണം നമ്മൾ നോക്കിയിട്ട് ഇട്ടാ മതി. കെച്ചപ്പ് ഇടാൻ പറ്റുന്ന കെച്ചപ്പ് അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ട് ടൊമാറ്റോ പ്യൂറി ആണ് ബെറ്റർ. അവിടെ ഷുഗർ ഒന്നും ഇല്ല, കെച്ചപ്പിൽ അതിന് ഷുഗർ കണ്ടെന്റ് ഉണ്ട്. ഇതിന്റെ ഹാഫ് ഇട്ടിട്ടുണ്ട്, 100 ml. ഇതാണ് സംഭവം കേട്ടോ, ഇതാണ് ആ ഒരു ഫ്ലേവറിൽ കൊണ്ടുവരുന്നത്. മെയിൻ ഫ്ലേവറിന്റെ സാധനം ടൊമാറ്റോ തന്നെയാണ്, ടൊമാറ്റോ പേസ്റ്റ്. കുറച്ച് വെള്ളം ഒഴിക്കാം, കാരണം കീമ ഇതിൽ ഇടുമ്പോ അതിന് പെരണ്ടിയിരിക്കണം. അതെ, വറ്റുന്നു, എന്നിട്ട് കാണിച്ചിരിക്കാം.
എനിക്കൊന്ന് ഈ റെസിപ്പിക്ക് നമ്മുടെ നാട്ടില് താമസിക്കുമ്പോ നെയ്ബർ പറഞ്ഞു തന്നല്ലോ അമ്മയ്ക്ക് എനിക്ക് ആക്ച്വലി ഞാൻ ഗൂഗിളിന് പറയാൻ വന്നത് പക്ഷെ ഗൂഗിളൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടിയത് അപ്പുറത്തെ നെയ്ബർ മാത്രമാണ് മട്ടൻ കീമ ചിക്കൻ കീമ ബീഫ് കീമ എന്തുവാണെങ്കിലും ഉപയോഗിക്കാം ഇതെനിക്ക് മട്ടന്റെ ഒരു ഫ്ലേവർ കീമയില് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മള് മട്ടൻ തന്നെ വാങ്ങി മട്ടൻ കീമ എങ്ങനെയാ വേവിച്ചത് ജസ്റ്റ് പറഞ്ഞു കീമ ഇതേപോലെ നമ്മള് ഫ്രോസൺ ആയിരിക്കുമല്ലോ അതൊന്ന് വെള്ളത്തിൽ വെച്ചൊന്ന് അരിഞ്ഞ് കഴിയുമ്പോ അരിപ്പിക്കുന്ന വലിയ അരിപ്പാണ് അതിലോട്ട് അരിക്കുമ്പോ ആ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഫ്രഷ് ഒരു ഗ്ലാസ് വെള്ളത്തില് ഇതിപ്പോ 200 grams എന്ന് തോന്നുന്നുണ്ട് കീമ അല്ല അര കിലോ ഉണ്ട് അര കിലോ ഓക്കെ അര കിലോ 50 grams ഉണ്ട് അര കിലോന ഒരു ഒരു ഗ്ലാസ് വെള്ളം മതി ഓക്കെ അത് കുക്കറിൽ ഒഴിച്ച് വേവിക്കുക ഒരു മഞ്ഞളിട്ട് മഞ്ഞളുപ്പ് മാത്രം ഇട്ട് വേവിക്കുക വേവിച്ച് ഒരു 4-5 വിസിൽ കിട്ടിയപ്പോ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് ആറിയ ശേഷം ഒട്ടും വെള്ളം ഇല്ല ഇതുകൊണ്ട് ഇപ്പൊ തോര പോലെ അത് ആ അരിപ്പി കൂടെ അരിച്ചെടുത്തിട്ട് അങ്ങനെ വെക്കുക അത്രേ ഉള്ളൂ കീമ വേവിക്കുന്നത് ഇതാണ് നമ്മുടെ പാസ്ത കാരണം ബ്ലാൻഡ് ആണ് പാസ്ത ഫുൾ ബ്ലാൻഡ് ആണ് ഇതാണ് ഫുൾ ഫ്ലേവർ കൊടുക്കുന്നത് കേട്ടോ ഓ ഇതും കാണുമ്പോ ഒരു കൊതിയൊക്കെ വരും കേട്ടോ ഒരു സവോളയും ടൊമാറ്റോയും മട്ടനും എല്ലാം കൂടെ ഇട്ട് ഇങ്ങനെ വരട്ടി എടുക്കുന്നത് ഒരുപാട് ഡ്രൈ ആയത് കണ്ടിപ്പോ വെള്ളം ഒഴിച്ചത് എവിടെ കാണുന്ന പോലും അതെ കാരണം ഇത് മസാലയാണ് ഇതിങ്ങനെ ഒരു ഡിഷായിട്ടും കഴിക്കാം പക്ഷെ അതെല്ലാം വേണ്ടത് ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അത് നമ്മള് ലാസ്റ്റ് പറയും ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞത് അപ്പൊ ഇനി ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മ ഗരം മസാല ഇടുന്നത് 2 spoon ഇട്ടല്ലേ 1/2 kilo 2 spoon കഴിഞ്ഞു നമ്മള് ഡിഷ് റെഡിയാ ഇത് കഴിഞ്ഞു കുറച്ചും കൂടെ ഒന്ന് ചൂടായി റോസ്റ്റ് ആവണം റോസ്റ്റ് ആവണ്ട നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ജസ്റ്റ് ഈ പരുവായി കഴിയുമ്പോ ഒന്ന് നോക്കൂടാ നിങ്ങൾക്ക് ഇനിയിപ്പോ കുറവാന്ന് കുറച്ച് ഇടാവൂ വേണമെങ്കിൽ നമുക്ക് ഇടാം കൂടി കഴിഞ്ഞാൽ പടന്നിട്ട് വേണമെങ്കിൽ ഇച്ചിരി കൂടിയിട്ട് ഈ പരുവത്തിൽ ഉപ്പിട്ട് തീരെ ഡ്രൈ ആവാതെ നോക്കുക ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുക ഒരു സ്പൂണൊക്കെ ഒഴിക്കുക ഡ്രൈ ആകണ്ട വെള്ളം ഒഴിക്കേണ്ടി വരില്ല ഇനി ഇത് അടച്ചു വെക്കണം എന്റെ അടപ്പോടെ അപ്പൊ ഒരു ചെറിയായിട്ട് കറണ്ട് പോയി പക്ഷെ നമുക്ക് ബാക്കി കുക്കിംഗ് നിർത്തേണ്ടി വരില്ല നമുക്ക് ഇൻവെർട്ടർ ഉണ്ട് പക്ഷെ ഇൻഡക്ഷൻ വർക്കിയില്ല അപ്പൊ സ്റ്റൗവിലേക്ക് എത്തി വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ വന്നമാ നമ്മള് അപ്പൊ ഇതില് ഇനി ഫൈനൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് മിക്സി മാത്രമേ ഉള്ളൂ അപ്പൊ ആദ്യമേ ഒരു സ്പൂൺ നെയ്യ് ഇടുക അതിലോട്ട് നമ്മുടെ കുക്ക്ഡ് ആയിട്ടുള്ള പാസ്ത ഇടുക ശരിക്കും നമ്മള് പാസ്തയും നെയ്യും ഒരു ബന്ധമില്ല ഇറ്റാലിയനും നമ്മുടെ പ്രോപ്പർ ഇന്ത്യനും അല്ലേ നെയ്യ് പക്ഷെ ഭയങ്കര കോമ്പിനേഷൻ ആട്ടാ നെയ്യ് വന്നുകഴിയുമ്പോ എല്ലാ അത്രയും ടേസ്റ്റ് കൂടും ഒരുപാട് നമ്മള് 400 or 200 grams പാസ്തയ അല്ലേ അപ്പൊ നല്ല ക്വാണ്ടിറ്റിയും കിട്ടും ആ സമയത്ത് ഇതാണ് ന്യൂട്രീഷ്യസും ആണ് ടേസ്റ്റി ആണ് ഈ ഫൈനലായിട്ട് നമ്മൾ ഫുൾ മീറ്റ് ഇടുക ഓ കട്ടിയണം തോന്നു പക്ഷെ ഇത് വീടിനൊക്കെ കണ്ട് ഇരുന്ന് തോന്നു ഞാൻ ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നു ഇനിയാണ് ഒരു സൈറ്റ് ഫോർ സൈറ്റ് ടു ബിഹോൾഡ് എല്ലാം ഗുഡ് ആയല്ലോ പതുക്കെ ഇളക്കുക ഒരുപാട് റഫായിട്ട് ഇളക്കരുത് പാസ്ത പൊടിഞ്ഞു അതെ എന്താ പാസ്ത
ദിലൂനെ പോലെ തന്നെ എന്റെ മോളുടെ മോനും മോക്കുണ്ട് നിധിക്കും. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഒരു ചെറിയ ടിപ്പ് പറയാം കേട്ടോ, ഞാൻ ഇടയ്ക്ക് ചെയ്യും, എസ്പെഷ്യലി നീരജും നിധി എന്ന് പറയുന്ന ചേച്ചിയുടെ പിള്ളേർ വരുമ്പോ ഞാൻ പറയാം. എന്റെ ഒരു ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് നമുക്ക് അമൂലിന്റെ ചീസ് സ്പ്രെഡ് കിട്ടും, ചീസ് സ്ലൈസസും ക്യൂബ്സും എല്ലാം സ്പ്രെഡ് കിട്ടും, എല്ലാം കുക്കായി കഴിഞ്ഞിട്ട് അതിട്ട് മിക്സ് ചെയ്യാം. അതിലൂടെ എനിക്ക് രണ്ട് വെജിറ്റബിളില് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റിയ എനിക്കിഷ്ടമുള്ള രണ്ടെണ്ണം ഇപ്പൊ ആഡ് ചെയ്യുന്നില്ല, എനിക്ക് പ്രോപ്പർ മീറ്റിന്റെ ഫ്ലേവർ കിട്ടാനാണ് മൂഡ്. നമുക്ക് ക്യാരറ്റ്സ് തിൻലി സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗ്രീൻ പീസും ആഡ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം പിള്ളേർക്ക് ഏതൊക്കെ ബ്രോക്കളി ആണോ കോളിഫ്ലവർ ആണോ എന്താണോ അതൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. പക്ഷെ എനിക്കിപ്പോൾ പ്രോപ്പർ മീറ്റ് മാത്രം മതി. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ഈവൻ ചീസ് ആഡ് ചെയ്യണം എന്നുണ്ട്, പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു ഡയറ്റിലൊക്കെ ആയതുകൊണ്ട്, ഒരു സോ കോൾഡ് ഡയറ്റൊക്കെ ആയതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് തന്നെ ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ ഇനി ജസ്റ്റ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി കുറച്ച് നേരം ഒരു 5 മിനിറ്റ് സിമ്മി വെച്ച് അടച്ചു വെക്കും അല്ലേ. അപ്പൊ അതെല്ലാം അതിൽ പിടിക്കും. ഇതിന് പച്ചമുളകോ കറിലീഫോ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ അമ്മ ഞാൻ അപ്പൊ പോയി കുളിച്ചിട്ട് വരാം. അമ്മയുടെ ഒരു 20-30 മിനിറ്റ്സിൽ പ്രീ കുക്കിംഗ് അല്ല കേട്ടാ, ഫൈൻ അമ്മ വേവിച്ചൊക്കെ നേരത്തെ വെച്ചു, എന്നാലും ബാക്കിയുള്ള ഫൈനൽ പ്രിപ്പറേഷൻ എല്ലാം ഒരു 20-30 മിനിറ്റിൽ അമ്മ റെഡി ആക്കിയിട്ടുണ്ട് രണ്ട് ഡിഷ്. അപ്പൊ അതിന്റെ പ്രസന്റേഷനും നല്ല ടേസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അമ്മ ഡിഷൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, ഞാൻ വേഗം പോയി കുളിച്ചിട്ട് വരാം. അപ്പൊ അമ്മയ്ക്ക് ഫൈനലായിട്ട് പറയാനുള്ളത്, അപ്പൊ എന്റെ പാസ്ത റെഡി, ഓക്കെ, എന്റെ രണ്ട് റോസ്റ്റ് റെഡി. ഓ, അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക, അതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഓൺ വേ ഓഫ് കുക്കിംഗ് ചെയ്ത ടേസ്റ്റ് മാറും. അവസാനം എന്നെ പറയുന്നുണ്ട്, ഓക്കെ സോ എല്ലാവരും ഇത് കഴിക്കും, ഉണ്ടാക്കണം, ഉണ്ടാക്കിയിട്ട് ദിലൂനെ അതിന്റെ മറുപടി അറിയിക്കണം. രാവിലെ ആ വേദന നമ്മള് പോയി എടുത്ത് കുറച്ച് കൊഞ്ചിപ്പിച്ചാലൊക്കെ മൂടാവുള്ളൂ. ആദ്യം തന്നെ എഴുന്നേറ്റ വേദന മുടി കെട്ടണം കേട്ടോ, അല്ലെങ്കിൽ വേദന ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്. ക്യാമറ എടുക്കണ്ട. അതെ, അപ്പൊ ഇത് നോക്ക്, എന്താ തന്നെ നോക്ക്. കേട്ടോ, അപ്പൊ ഞാൻ പോയി കഴിക്കട്ടെ. ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫുഡിലേക്ക് പോവാം. അപ്പൊ വേദു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുള്ളൂ, അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട്. അപ്പൊ വേദു അമ്മയുടെ കൂടെ പോയി എനിക്ക് സമാധാനമായിട്ട് കഴിക്കാം. ആദ്യം തന്നെ പാസ്ത ഞാൻ പറഞ്ഞില്ലേ, വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല ക്രീമി മറ്റേ ചീസ് സ്പ്രെഡ് ഇട്ട് ഇതിൽ മിക്സ് ചെയ്യാം, ചൂടോടെ മിക്സ് ചെയ്യണം. അപ്പൊ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടവും. ഇതിൻ്റെ കൂടെ കെച്ചപ്പ് ഓബ്വിയസ്ലി ഒരു ആഡ് ഓൺ ആണ്. റിവ്യൂ അല്ല, ഞാൻ എപ്പോഴും എൻ്റെ ഒരു കംഫർട്ട് ഫുഡാണ്, ഗോ ടു കംഫർട്ട് ഫുഡ്. ഇറ്റ് ഇസ് സോ ഗുഡ്. മീറ്റ് എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് ഇതുപോലെ ഇതിൽ ഗ്രീൻ പീസ് ഇട്ട ഇഷ്ടമാണ്, പക്ഷെ ഇറ്റ് ഇസ് സോ ഗുഡ്. വേറെ എവിടെയും കിട്ടാത്തൊരു ഫ്ലേവർ എന്താ കിട്ടുന്നതെന്ന് അറിയോ, പാസ്തയിൽ ആ നെയ്യ് ഇട്ടില്ല അമ്മ, അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമായിട്ടുണ്ട്. നല്ല ഞണ്ട് കരിയറിലൊക്കെ മാറ്റി ഞണ്ട് കഴിക്കാൻ ഏറ്റവും ഇതുണ്ട്. എന്ത് ജ്യൂസൊക്കെ ഒഴുകുന്ന കണ്ട, അകത്തൊക്കെ മസാല പിടിച്ച് പിടിച്ച്. പ്യുവർ ഹാപ്പിനെസ്. ഞണ്ടൊക്കെ മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ എനിക്ക് പണ്ട് എന്റെ ഗ്രാൻഡ് ഫാദറിനായിരുന്നു, ഇപ്പൊ അമ്മയുടെ ആയിരുന്നു വഴക്ക് കിട്ടും. ഫുൾ ചവച്ച് ഇങ്ങനെ അരച്ച് എന്റെ ഫുൾ മീറ്റ് എടുത്തിട്ട് ലാസ്റ്റ് എന്റെ ഷെല്ല് മാത്രം കളയും. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് ഡിഷ്, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്, കാരണം ഇഷ്ടമുള്ള ഭക്ഷണം കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ. ആൻഡ് ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണം ഈ വീഡിയോയില്, അമ്മ കമന്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ വായിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വ്ലോഗിൽ ഇനി നമുക്ക് വീണ്ടും കാണാം, കഴിക്കുന്നത് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ. ടോട്ടലി ഗോയിങ് ടു എൻജോയ് ദിസ് മീൽ, ടോട്ടലി.